ഏവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഹയർ ലേണിംഗ് സാത്തി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ പഠിക്കുന്നത് ബേസിക് കമ്പ്യൂട്ടിംഗ് കോൺസെപ്റ്റ്സ് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ സ്റ്റഡീസ് ഇൻ മലയാളം ക്ലാസ് ആണ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വാട്ട് ടോപ്പിക്സ് ഡു വി കംപ്ലീറ്റ് ഇൻ ദിസ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് എന്തൊക്കെയാണ് മെമ്മറീസിനെ കുറിച്ചും കാഷ് മെമ്മറീനെ കുറിച്ചാണ് നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നത് അതിൽ എൻജോയ് ലേർണിംഗ് ചാൾസ് ബബാഷ് പ്രൊപ്പോസ്ഡ് കാൽക്കുലേറ്റിംഗ് മെഷീൻ ഹാറ്റ് ഫൈവ് മെയിൻ എലമെന്റ് മെമ്മറീസ് മെമ്മറീസിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് അതിൽ ആദ്യം നമ്മൾ പറഞ്ഞു അതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സിന്റെ ഫാദർ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ആരാണ് ചാൾസ് ബബാഷാണെന്ന് ചാൾസ് ചാർജ്സ് ആണ് ഡിസൈൻ ചെയ്ത ആദ്യം അല്ലേ ചാൾസ് ബബാഷ് പപ്പോസ്ഡ് കാൽക്കുലേറ്റിംഗ് മെഷീൻ ആൻഡ് ഫൈവ് മെയിൻ എലിമെന്റ്സ് അഞ്ച് മെയിൻ എലിമെന്റ്സ് ഉണ്ടെന്ന് ചാൾസ് ബബാഷ് കണ്ടുപിടിച്ചു അതെന്തൊക്കെയായിരുന്നു ഇൻപുട്ട് മെക്കാനിസം സ്റ്റോർ ഓർ മെമ്മറി ഒന്നുകിൽ അതിന്റെ പേര് സ്റ്റോർ എന്ന് പറയാം അല്ലെങ്കിൽ അതിൻ്റെ പേര് മെമ്മറി എന്ന് പറയും അറത്മെറ്റിക് യൂണിറ്റ് മൂന്നാമത്തത് നാലാമത്തത് കൺട്രോൾ യൂണിറ്റ് ആൻഡ് ഫിഫ്ത് വൺ ഔട്ട് ഔട്ട്പുട്ട് യൂണിറ്റ് ഔട്ട്പുട്ട് ഡിവൈസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് യൂണിറ്റ് എന്ന് പറയും

നമുക്ക് പല കാര്യങ്ങളും ഈ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലെ ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ കാണുന്നുണ്ട് ഈ പല കാര്യങ്ങളും നമ്മൾ കാണുമ്പം നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് ഒരു കാഴ്ച ഉണ്ടാവും അതായിട്ട് നമ്മൾ എന്തു കമ്പയർ ചെയ്യും ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പൂവ് കാണുകയാണ് ഒരു നല്ല ഭംഗിയുള്ള റോസ് പൂ ഞാൻ കാണുകയാണെന്ന് വിചാരിക്കുക അപ്പൊ എന്റെ മനസ്സിലേക്ക് ഞാൻ മുൻപ് കണ്ട റോസ് പൂക്കളുടെ ചിത്രം കമ്പയർ ചെയ്തു പോകും അല്ലേ ഞാൻ അറിയാണ്ട് കമ്പയർ ചെയ്തു പോകും അതുപോലെ ഈ കാലങ്ങളിൽ ഇറങ്ങുന്ന പുതിയ പുതിയ കമ്പ്യൂട്ടേഴ്സിന് അഡ്വാൻസ് ടെക്നോളജി പ്രകാരമുള്ള കമ്പ്യൂട്ടേഴ്സിനൊക്കെ ആ ഒരു കഴിവുണ്ട് എങ്ങനെ സിൽക്കൺ ചിപ്സ് ആർ യൂസ്ഡ് ഇൻ ബോഡ് ദ മെമ്മറി ആൻഡ് ദ കൺട്രോളിങ് പ്രോസസ്സർ സിൽക്കൺ ചിപ്സിന്റെ സഹായത്താല് ഈ മനുഷ്യനുള്ള ഈ ഒരു കഴിവ് നമ്മളുടെ ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഴ്സിനൊക്കെ വരുന്നുണ്ട് കണ്ടുവരുന്നുണ്ട് അതിന് മൾട്ടി പ്രോസസ്സേഴ്സ് ആർ അവൈലബിൾ പണ്ട് കാലങ്ങളിൽ എന്തായിരുന്നു സിംഗിൾ പ്രോസസ്സേഴ്സ് ആയിരുന്നു ഉപയോഗിച്ചത് പിന്നെ മെമ്മറി പവർ ഡാറ്റ സ്റ്റോർഡ് ഇൻ മെയിൻ മെമ്മറി ആൻഡ് ദ കമ്പ്യൂട്ടർ ഹാസ് ടു പ്രോസസ് ഇറ്റ് സോ ദ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഫെഡ് ടു ദ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ് ഇസ് സ്റ്റോർഡ് ഇൻ ദ മെയിൻ മെമ്മറി ദ പ്രോസസ്സിങ് ഇസ് ഡൺ ബൈ ദ സി പി യു സി പി യു എന്ന് പറഞ്ഞാൽ എന്താണ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ ഡാറ്റ എവിടെയാണ് ശേഖരിച്ച് വെക്കുന്നത് മെയിൻ മെമ്മറിയിലാണ് നിൽക്കുക പിന്നെ കമ്പ്യൂട്ടർ സി പ്രോസസർ വേണം അത് പ്രോസസ് ചെയ്യാം ചെയ്യുക സോ സോദ്യ ഇൻസ്ട്രക്ഷൻ ഷുഡ് ബി ഫെഡ് ടു ദ കമ്പ്യൂട്ടർ അതുകൊണ്ട് എന്താണ് ആദ്യം നമ്മൾ എല്ലാ ഇൻസ്ട്രക്ഷൻസും കമ്പ്യൂട്ടറിനകത്തേക്ക് ഫെഡ് ചെയ്യണം ഫിഡ് ചെയ്യണം ആൻഡ് സ്റ്റോർ ഇൻ ദ മെയിൻ മെമ്മറി അത് മെയിൻ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും അതിനുശേഷം പ്രോസസ്സിംഗ് ആര് ചെയ്യും പ്രോസസ്സർ ചെയ്യും അതിൻ്റെ പേർ പേരാണ് സി പി യു സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ് സൈസ് ഓഫ് ദ മെമ്മറി അടുത്തത് എയ്റ്റ് ഓ സിക്സ്റ്റീൻ ബിറ്റ്സ് ഫോർ മൈക്രോ കമ്പ്യൂട്ടേഴ്സ് പണ്ട് കാലങ്ങളിലെ കണക്കാണ് ഇപ്പം എത്രത്തോളം അഡ്വാൻസ്ഡ് ആയിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഗൂഗിൾ ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഞാനൊരു പണ്ട് കാലത്തിലെ കണക്കണക്ക് വെച്ചാണ് പഠിപ്പിച്ചു തരുന്നത് തുടക്കം സിക്സ്റ്റീൻ ഓ തേർട്ടി ബിറ്റ്സ് ഫോർ മിനി കമ്പ്യൂട്ടേഴ്സ് തേർട്ടി ടു സിക്സ്റ്റി ഫോർ ഫോർ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സ് പവർ ഓഫ് ദ കമ്പ്യൂട്ടർ ഡിപ്പെൻസ് ഓൺ ദ സൈസ് ആൻഡ് സ്പീഡ് ഓഫ് ദ മെയിൻ മെമ്മറി ആൻഡ് ദ നമ്പർ ആൻഡ് ദ സ്പീഡ് ഓഫ് ദ സർക്യൂട്ട്സ് കണക്ടിങ് ഇറ്റ് ടു ദ സി പി യു അപ്പം മെമ്മറീൻ്റെ സൈസ് എങ്ങനെയാണ് ബിറ്റ്സ് ആയിട്ടായിരുന്നു കണക്കാക്കിയത് ഒന്നെങ്കിൽ എട്ട് ബിറ്റ് അല്ലെങ്കിൽ സിക്സ്റ്റീൻ ബിറ്റ്സ് ആയിരുന്നു മൈക്രോ കമ്പ്യൂട്ടേഴ്സിന് പറഞ്ഞത് അല്ലെങ്കിൽ സിക്സ്റ്റീൻ ബിറ്റ്സ് അല്ലെങ്കിൽ തേർട്ടി ടു ബിറ്റ്സ് ആയിരുന്നു മിനി കമ്പ്യൂട്ടേഴ്സിന് പറഞ്ഞത് അല്ലെങ്കിൽ തേർട്ടി ടു അല്ലെങ്കിൽ സിക്സ്റ്റി ഫോർ ബിറ്റ്സ് ആയിരുന്നു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടേഴ്സിന് പണ്ട് കാലങ്ങളിൽ പറഞ്ഞത് പിന്നെ ഇതിന്റെയൊക്കെ പവർ പവർ ഓഫ് ദ കമ്പ്യൂട്ടർ എങ്ങനെയാണ് അളന്നത് ഡിപെൻഡ്സ് ഓൺ ദ സൈസ് ആൻഡ് ദ സ്പീഡ് ഓഫ് ദ മെയിൻ മെമ്മറി സൈസും സ്പീഡും മെയിൻ മെമ്മറിന്റെ സ്പീഡും നോക്കിയിട്ടായിരുന്നു അളന്നത് കമ്പ്യൂട്ടറിന്റെ പവർ അളന്നത് ആൻഡ് നമ്പർ ആൻഡ് സ്പീഡ് ഓഫ് ദ സർക്യൂട്ട്സ് കണക്ടി ദ സി പി യു സെൻട്രൽ പ്രോസസിങ് യൂണിറ്റ് മെയിൻ മെമ്മറി ഈസ് ഓൾസോ കോൾഡ് ഇന്റർണൽ സ്റ്റോർ ഓർ ദ ഇമ്മീഡിയറ്റ് ആക്സസ് സ്റ്റോർ ഈ മെയിൻ മെമ്മറീൻ്റെ വേറൊരു പേരാണ് ഇന്റർണൽ സ്റ്റോർ അല്ലെങ്കിൽ എന്താണ് പറയുക ഇമ്മീഡിയറ്റ് ആക്സസ് സ്റ്റോർ സം കമ്പ്യൂട്ടേഴ്സ് ഹാവ് ഈവൺ മോർ ഇമ്മീഡിയറ്റ് ആക്സസ് സ്റ്റോർ കോൾ ക്യാഷ് മെമ്മറി ചില കമ്പ്യൂട്ടേഴ്സിന് എക്സസ് ആയിട്ട് ക്യാഷ് മെമ്മറിയും കൂടി ഉണ്ടായിരുന്നു ദിസ് ഇസ് സ്മോളർ ദാൻ ദ മെയിൻ മെമ്മറി കാഷ് മെമ്മറി എന്ന് പറയുന്നത് മെമ്മറീനേക്കാൾ ചെറുതാണ് ബട്ട് ഇസ് ഈ വൺ ഫാസ്റ്റ് പക്ഷേ കാഷ് മെമ്മറി എന്താണ് ഭയങ്കര സ്പീഡാണ് മെയിൻ മെമ്മറിയേക്കാൾ വളരെ സ്പീഡ് ഉള്ളതായിരുന്നു കാഷ് മെമ്മറി ആൻഡ് ഇറ്റ്സ് യൂസ്ഡ് എസ് എ ക്വിക്ക് ഇൻഡെക്സ് ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് ദ സിപിയു ഇത് ക്യാഷ് മെമ്മറി എവിടെയാണ് ലൈ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ മെയിൻ മെമ്മറി ആൻഡ് ദ സിപിയു മെയിൻ മെമ്മറിന്റെയും സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് പ്രോസസ്സറിന്റെ ഇടയിലായിരുന്നു കാഷ് മെമ്മറി ൈ ചെയ്യുന്നത് മെമ്മറി എന്താണ് കുറച്ചും കൂടെ ഫാസ്റ്റർ ആണ് യൂസ്ഡ് ആസ് എ ക്വിക്ക് ഇൻഡെക്സ് ബിറ്റ്വീൻ മെയിൻ മെമ്മറി ആൻഡ് ദ സി പി യു താങ്ക് യു നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതട്ടെ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം കമന്റ് ചെയ്ത് ചോദിക്കാം നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം Thank you once again.